സീസൺ 2 മലയാളത്തിന്റെ ചിരി അരങ്ങിനെ സമ്പന്നമാക്കിയ ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് കേരളത്തിൽ ഇതിനകം ഒരു തരംഗമായി മാറിക്കഴിഞ്ഞ തരംഗം എന്ന ചിത്രത്തിലെ നായികമാരാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം നേഹ ആൻഡ് ശാന്തി. ഇപ്പോൾ തരംഗം വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചെല്ലാം നേഹയും ശാന്തിയും നമ്മളുമായി ഷെയർ ചെയ്യും. ഓക്കെ നേഹ, പ്ലീസ്. നമസ്കാരം, ഞാൻ നേഹ അയ്യർ, ഐ ആം ഫ്രം ബോംബെ. എനിക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയാം, സോ ഐ ആം ഗോ ടു സ്റ്റിക് ടു ഇംഗ്ലീഷ്. സോ ഐ ഡു ആഡ്സ് ഫോർ എ വൈൽ നൗ. ലാസ്റ്റ് ഇയർ ഐ ഡിഡ് വൺ ആഡ് വിത്ത് മോഹൻലാൽ സർ, വെരി ഗുഡ്. ആൻഡ് ദ കാസ്റ്റിംഗ് ടീം സ്പോട്ടഡ് മീ ഇൻ ദാറ്റ് ആഡ്. ആൻഡ് വൺ ഇയർ ലേറ്റർ തരംഗം ഓപ്പർച്യൂണിറ്റി കെയിം അപ്പ് ആൻഡ് ദേ ഹണ്ടഡ് മീ ഡൗൺ സം ഹൗ. ദേ ഗോട്ട് ഇൻ ടച്ച് വിത്ത് മീ ആൻഡ് ദേ എക്സ്പ്ലെയിൻ ടു മീ ദിസ് റോൾ. ആൻഡ് വെൻ ഐ ഹേർഡ് അബൌട്ട് ദ റോൾ ഇൻ മൈ ഇൻ ദിസ് ഫിലിം, വിച്ച് ഇസ് ഐ എം പ്ലേയിങ് ഓമന വർഗീസ് ഇൻ ദിസ്. ഓമന വർഗീസ്, ഓക്കെ. ഓമന വർഗീസിന് ഒരു നല്ല ഗൈഡ് കൊടുക്കാം. ഓക്കെ ശാന്തി, എന്താണ് നായകന്റെ സൈഡിലാണ് ഇപ്പോ പ്രതിനായിക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ നേഹേ? ശാന്തിയാണ് നായികയുടെ വശത്ത് നിൽക്കുന്നത്. എന്താണ് ടൊവിനോ കുറിച്ചും ചിത്രത്തെ കുറിച്ചും പറയാനുള്ളത്? ഞാൻ തരംഗത്തിലേക്ക് വരുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് തീസിസ് എഴുതാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു നാട്ടില്. അപ്പോ ഒരു പ്ലേ ചെയ്തായിരുന്നു. റിസർച്ച് ടോപ്പിക്? ഞാൻ ആന്ത്രപ്പോളജി ആണ് ചെയ്യുന്നത്. ആന്ത്രപ്പോളജി, ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പോ ഒരു ബ്രേക്ക് എടുത്ത് വന്നപ്പോ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഹാരൽഡ് പിന്റേറിന്റെ ദ ലവർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പ്ലേ കൊച്ചിയിൽ സ്റ്റേജ് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോർ പ്ലേ പ്രൊഡക്ഷൻസ്. അതിൽ ഓഡിഷൻ ചെയ്ത് ഞാൻ ഐ പ്ലേഡ് ദ ലീഡ്. ആ പ്ലേയുടെ ട്രെയിലറും ടീസറിലൂടെയാണ് എനിക്ക് തരംഗമിന്റെ ഓഫർ വരുന്നത്. ഡൊമിനിക് അരുൺ, തരംഗത്തിന്റെ ഡയറക്ടർ, ഹാഡ് സീൻ ദ ട്രെയിലർ ആൻഡ് ഹി ആസ്ക്ഡ് ഹിസ് കാസ്റ്റിംഗ് ഏജൻസി ലോഞ്ച് പാഡ് ടു കോൺടാക്ട് മീ. അപ്പോൾ അങ്ങനെയാണ് തരംഗം വരുന്നത്. ടൊവിനോ ആയിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്ന് നിന്റെ മൊയ്തീൻ മാത്രമേ ആ സമയത്ത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഐ വാസ് വെരി ഇംപ്രസ്ഡ് ബൈ ഹിസ് സട്ടിൽ പെർഫോമൻസ് ഇൻ ദാറ്റ് മൂവി. അപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് എ ടാലന്റഡ് ആക്ടർ. ഈ ക്ലാസിക് ഹിറ്റ് കള്ളൻ പവിത്രനും ഈ ഫിലിമുമായിട്ടുള്ള ബന്ധം എന്താണ്? കള്ളൻ പവിത്രൻ ഫിലിമിലെ ഒരു ക്യാരക്ടറാണ്. ഫിലിം ഒത്തിരി എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കോമഡി ഉണ്ട്, ത്രിൽ സസ്പെൻസ് ഉണ്ട്, ഫാന്റസി എലമെന്റ് ഉണ്ട്. അപ്പൊ ഈ ഫാന്റസി എലമെന്റിലൂടെ വരുന്ന ഒരു ക്യാരക്ടറാണ് കള്ളൻ പവിത്രൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവര് പറയുന്നത് പോലെ തരംഗം എന്ന് പറയുന്നത് ഒരു നോവൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. മെട്രോ റെയിലിലെ യാത്ര പോലെ സുഖകരമായിട്ടുള്ള ഒരു യാത്രയാണ് തരംഗം ജേണി. ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. യെസ്, താങ്ക് യു സോ മച്ച്. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilanir kanavilude, I'm thinking of you. Hey Saloma, oh Saloma, hey Saloma. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilaneer kanavilude, I'm thinking of you. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം കവടിയാർ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ക്ലാസിക് ഹിറ്റായ വൈശാലിയുടെ സ്പൂഫുമായി ഓൺ സ്റ്റേജ് സിനിമ സ്പൂഫ് എന്ന റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. ദേവദുന്ദുഭിതൻ
വർഷമംഗലഘോഷം ദേവദുന്ദുഭീതൻ വർഷമംഗലഘോഷം ദും 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 ദുവിനാദം സാദം നാദം ഋഷശൃംഗോ ഋഷശൃംഗോ ഋഷശൃംഗോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ചെവിക്കിഴി വന്ന് ഇങ്ങനെ കിടന്ന് കൂവല്ലേ കൂവല്ലേ. ആരായാലും ശരി തന്നെ, ഇങ്ങനെ കിടന്ന് കൂവിയേ എന്റെ വിധം മാറും. അല്ലേലും നിങ്ങൾ കുഞ്ഞിലെ തൊട്ടേ എന്റെ അടുത്ത് ചതികളെയെ കാണിച്ചിട്ടുള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്തു? ഈ പേരിട്ടത് തന്നെ വലിയ ചതിയല്ലേ? ആരെങ്കിലും ചോദിച്ചാൽ ഈ പേര് പറയാൻ ഞാൻ കിടന്ന് ചക്രശ്വാസം വലിക്കുക. നിങ്ങൾ എങ്ങനെയാ ഈ പേര് ഇത്ര കൃത്യമായിട്ട് വിളിക്കുന്നത്? എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഇന്നാളെ എന്നെ വഴി കൂടെ പോയപ്പോ ഒരാൾ പേര് വെച്ചപ്പോ ഞാൻ പറഞ്ഞത് അച്ഛൂന്നാണ്. അതിന് പോകാൻ തുടങ്ങിയപ്പോഴല്ലേ നിങ്ങൾ ഈ വായി കൊള്ളാത്ത പേരും വിളിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. ഋഷശൃംഗോ, നീ വാറ്റിന്റെ നിയമം മറന്നിരിക്കുന്നു. ഞാൻ തിരിച്ചു വരുമ്പോ കോട വാറ്റി കുപ്പിയിലാക്കിയിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശപിക്കും. ശപിക്കൂ കേൾ, ശപിക്കൂ. അമ്മയാണ് സത്യം, എന്നെ ശപിച്ചു കഴിഞ്ഞാൽ പിതാവിന് കള്ളവാറ്റുണ്ടെന്ന് ഞാൻ പോലീസിൽ പറഞ്ഞു കൊടുക്കും. എന്നാൽ എന്റെ ശാപം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പൊ പറയേണ്ട രീതി പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം അറിയല്ലേ. പിന്നൊരു കാര്യം, നമ്മുടെ വാറ്റിന്റെ കൂട്ടറിയാൻ പലരും വന്ന് നിന്നെ വശീകരിച്ചതിരിക്കും. നീ അതിലൊന്നും അകപ്പെടരുത്, കാരണം എനിക്ക് നീ മാത്രമേ ഉള്ളൂ. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുന്നമർക്കി എന്നാണ്. അല്ല, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ്. അതുകൊണ്ട് വാറ്റിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു കൊണ്ടുവരാം. പിതാവ് പിതാവിന്റെ കാര്യം നോക്ക്, എന്റെ കാര്യം നോക്ക, എനിക്കറിയാം. ഇതെന്തോന്ന്, കാട്ടിൽ ഗാനമേളയോ? ആ, വയസ്സ് 36 ആയില്ലേ, കാട്ടിൽ നിന്നാണെങ്കിൽ എങ്ങോട്ടും പോയിട്ടും ഇല്ല. അപ്പൊ പിന്നെ തോന്നാത്തതൊക്കെ തോന്നും. എന്റെ വാറ്റ് പൊക്കാൻ വന്ന സ്കോഡുകാരല്ലേ? അല്ല, ഞാൻ വൈശാലി. വൈശാലിയോ? എന്താ ഇത്? ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ മര്യാദ. എന്റെ അമ്മോ, ആദ്യത്തെ മര്യാദ ഇതാണെങ്കിൽ അവസാനം എത്തുമ്പോഴത്തേക്ക് എന്റെ ഉയിരെടുക്കുന്നേ. അതിരിക്കട്ടെ, അങ്ങ് ആരാണ്? അങ്ങ് ആരുമില്ല, ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ. കുറച്ചു മുമ്പേ എന്റെ തന്ത ഉണ്ടായിരുന്നു, അങ്ങേര് ഫൂസ് എടുക്കാൻ പോയി. ആംഗലേയ ഭാഷ അത്ര വശമില്ലെന്ന് തോന്നുന്നു. പഴവർഗ്ഗങ്ങൾ ശേഖരിക്കാൻ പോയി എന്ന്. ഞാൻ ചോദിച്ചത് താങ്കൾ ആരാണെന്നാണ്. ഞാൻ ചിച്ച ചിങ്കൻ. പൊളിഞ്ഞു 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 പൊളിഞ്ഞു, സംഭവം മൊത്തത്തെ പൊളിഞ്ഞു. ഈ പെണ്ണിന്റെ മുമ്പിൽ കിടന്ന് നാണം കെടുത്താനല്ലേ അങ്ങേരെ എനിക്ക് ഈ പേരിട്ട് തന്നത്. അപ്പോ അങ്ങയുടെ പിതാവിന്റെ പേരെന്താണ്? ഇത് പറഞ്ഞിട്ട് തന്നെ എന്റെ നാക്ക് മുറിഞ്ഞിരിക്കുന്നു. ഇനി അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉയിര് പോകും. അതെന്താ ഒരു നിലവിളി കേട്ടത്? ആ, അത് വേറെ ആരുമല്ല, എന്റെ പിതാവാണ്. എവന്റെയോ നെഞ്ചത്ത് കയറാൻ ചെന്ന് അവന്മാര് ബാഷാ കൊടുക്കണേണ്. കൊടുക്കട്ടെ കൊടുക്കട്ടെ, രാവിലെ എന്നെ ശപിക്കുമെന്നും പറഞ്ഞു പോയതാണ്. അതിരിക്കട്ടെ, വൈശാലി വന്നതിന്റെ ആഗമന ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ നാട്ടിൽ ആകെ ക്ഷാമമാണ്. എന്താ, അവിടെ വെള്ളമില്ലേ? വെള്ളമുണ്ട്, പക്ഷേ അതിൽ ചേർക്കാനുള്ള മിശ്രിതമില്ല. വാറ്റ്, വാറ്റില്ലെങ്കിൽ എങ്ങനെ ക്ഷാമം വരുന്നത്? വാറ്റില്ലാത്തത് കൊണ്ട് അവിടെയുള്ള ആണുങ്ങളെല്ലാം ഇത് കിട്ടുന്ന മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. അതിന് ഞാനെന്ത് വേണം? എന്റെ കൂടെ എന്റെ നാട്ടിൽ വന്ന് വാറ്റ് തുടങ്ങി തരണം. അങ്ങനെയാവുമ്പോ അവര് തിരിച്ചു വരും. സാധ്യമല്ല. എന്ത് തരും? എന്തും തരും. അങ്ങ് എന്റെ കൂടെ വന്നാൽ അങ്ങ് കാണാത്ത പുറം ലോകങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരും. ഇന്ദ്രനീലിമയോലും
അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദേഹം മൊത്തം മറിഞ്ഞു കിടക്കണ വേറെ തുണിയുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? മാനിനെ വരച്ചതാ, പക്ഷെ മൂങ്ങയായി പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സൈസുകാർ വരുമ്പോ മാത്രമേ കല്ലെടുത്ത് എറിയാവൂ എന്ന്. നമുക്ക് പോകാം എന്റെ നാട്ടിലേക്ക്. ഒരു കാര്യം ഞാൻ പറയാം, നീ മൂന്ന് കുപ്പി വാങ്ങിച്ചിട്ട് ഒരു കുപ്പിയുടെ പൈസ തന്നിട്ടുള്ളൂ. ഈ പ്രാവശ്യം അങ്ങനെ ആയി കഴിഞ്ഞാ ക്ഷമിക്കും ഞാൻ. അതിന് കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ സ്വന്തം മോ ആയതുകൊണ്ടാണ് ആ ചെറുക്കൻ നിങ്ങളെ കൈ വെക്കാതെ വെറുതെ വിടണത് എന്ന് പറഞ്ഞോണ്ട് ശാപം കോപ്പം എന്ന് പറഞ്ഞ എന്റെ മണ്ട കയറാൻ വന്ന നിങ്ങളെ താടിയും മുടിയും പുല്ലും എല്ലാം കൂടെ പറിച്ചു ദൂരേറി. അല്ലെങ്കിൽ വേണ്ട, രാവിലെ അവൻ പറഞ്ഞത് അങ്ങനെ അലറി വിളിക്കല്ലേ വിളിക്കില്ലെന്ന്. ഇനി അവൻ പറഞ്ഞിട്ട് കിട്ടില്ലെങ്കിൽ ഇനി താടിയും മുടിയൊക്കെ പിച്ച് കളയണം. ഋഷിസിംഗ ഋഷി മക്കളെ ഋഷിസിംഗ. എന്ത്, വെള്ളവർക്കങ്ങൾ അരിച്ചിട്ടില്ല, കോടകലക്കിയിട്ടില്ല, വാറ്റ് കുപ്പിയിലാക്കിയിട്ടില്ല, ക്ഷമത ബാറ്ററി ഇടിച്ചു പൊടിച്ചിട്ടില്ല, ഇവിടെ എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അയ്യോ പാവം, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. അയ്യോ പാവം. ദേവദാസ് കുമാര, അങ്ങ് വന്നത് നന്നായി. എന്റെ മകനെ കാണാനില്ല, എന്റെ ഋഷശൃംഗരെ കാണാനില്ല. അയ്യോ പാവം, മൂന്ന് ദിവസമായി എന്റെ വീട് കാണാൻ. അപ്പോഴാണ് തന്റെ ഒരു മോൻ, അത് തപ്പിയാണ് ഞാൻ നടക്കുന്നത്. തന്റെ വാറ്റ് കടത്താൻ ഞാൻ കൂട്ടു നിൽക്കണം, തന്റെ മോനെയും കണ്ടുപിടിക്കണം. അയ്യോ കഷ്ടം. അതെ, ഇയാളെ കൊണ്ട് കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പരിചയത്തിൽ നല്ലൊരാളുണ്ട്, പുള്ളിക്കാരനെ കൊണ്ടുവന്ന ഋഷ്യശൃംഗനെ നമുക്ക് കണ്ടുപിടിക്കാം. മോനെ കാണാനില്ല, എന്നാലും മസിലി പിടുത്തത്തിന് ഒരു കുറവില്ല. മര്യാദക്ക് ചോദിക്കുവാൻ സേതുരാം അയ്യർ. അല്ലേലും അങ്ങനെ തന്നെയാ, എല്ലാം തുടങ്ങി വെക്കാൻ ഞാനും അവസാനിപ്പിക്കാൻ ആ പട്ടരും. എന്താണ് കാണാതായി പയ്യന്റെ പേര്? ഋഷ്യശൃംഗൻ. ചാക്കോ, നോട്ട് ദ പോയിന്റ്. ആ പയ്യന്റെ പേരെന്തോന്നാ പറഞ്ഞത്? ഋഷ്യശൃംഗൻ. പുല്ല്, ഈ കേസ് ഒന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പയ്യന്റെ പേര് മനു എന്നൊന്ന് ആക്കിയാലും. ആരാണ് ഇയാളെ അവസാനമായി കണ്ടത്? ഞാനാ. എന്നിട്ട് താനല്ലയോടെ പറഞ്ഞത് മോനെ കാണാനില്ലെന്ന്? ഞാനാ അവനെ കണ്ടത്, പക്ഷെ അവനെ ഇപ്പൊ കാണാനില്ല. എന്തോന്നടേ ഇതൊക്കെ? അയ്യോ അതല്ല, പുള്ളിയാണ് അവസാനമായി കണ്ടത്. അതിന് ശേഷമാണ് ഋഷ്യശൃംഗനെ കാണാതായത്. നോ, മനുവിനെ കാണാതായത്. അല്ല സാറെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നേരത്തെ നിങ്ങൾക്ക് രണ്ട് ഡമ്മി ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ എന്താ ഒന്ന്? അതിലൊന്നാണ് ഡോക്ടർ സണ്ണിക്ക് കൊടുത്തത് നാഗവല്യ തിളയ്ക്കാൻ. അതിന്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ എന്റെ മോനെ ഒന്ന് കണ്ടുപിടിച്ചിട്ടാ. ശരി ചാക്കോ. ചാക്കില്ല, അങ്ങനത്തെ ഒരു സഞ്ചി കാണും, അത് മതിയാവോ? അതല്ല, ഞാൻ ചാക്കോയെ വിളിച്ചത്. ചാക്കോ, ഒരു കഷ്ണം കളർ ചോക്കെടുത്ത് അവിടെ പോയി മലന്ന് കിടന്ന് ഋഷ്യശൃംഗനെ എഴുതിക്കോ. പൊല്ല്, നേരെ നിന്നത് പറയാൻ പറ്റത്തില്ല, പിന്നെ ഇനി മലന്ന് കിടന്ന് എഴുതാൻ പോണത്. അപ്പോൾ അത് പൊളിഞ്ഞു. ഇനി ഡമ്മി ടു ഡമ്മി. കാണാതായതിന് എന്തിനാ ഈ ഡമ്മി ഇടുന്നേ? ഓ, നിങ്ങളൊരു ഡമ്മി. എന്റെ മമ്മിക്ക് പറഞ്ഞാൽ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ ഡമ്മിക്ക് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സഹിക്കുകയല്ല. സാറ് പണ്ടേ അങ്ങനെ എന്തും ഡമ്മി ഇട്ടേ കണ്ടുപിടിക്കും. പക്ഷെ ഒരിക്കൽ ഒരു അബദ്ധം പറ്റി, കാണാതായവനെ കണ്ടുപിടിക്കാൻ ഒരു ഡമ്മി ഇട്ടതാ. എന്നിട്ട് ആ ഡമ്മി കാണാതെ പോയി. അല്ലാതെ എന്തോന്നു? അതിന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ആശങ്കയിലാണ് ഞങ്ങൾ. നിങ്ങൾ പേടിക്കണ്ട, എന്ത് റിസ്ക് എടുത്തും ഞങ്ങൾ ഇത് കണ്ടുപിടിക്കും. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോഴോ? Oh my God! CID! Escape! CIDയോ? അതെ, അനന്തൻ നമ്പ്യാരെ ഒതുക്കിയ രണ്ട് പ്രഗത്ഭരായ CIDകൾ, ദാസനും വിജയനും. കോൺസ്റ്റബിൾ വിജയൻ, നിന്നോട് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെ കോൺസ്റ്റബിൾ എന്ന് വിളിക്കരുതെന്ന്. തമിഴ്നാട്ടിൽ നീ കോൺസ്റ്റബിളും ഞാൻ SIയുമായിരുന്നു, അത് നീ മറക്കരുത്. അത് അവിടെ ഇവിടെ പറയേണ്ട കാര്യമില്ല. അത് തർക്കം വേണ്ട വിജയ, നമുക്ക് അന്വേഷണത്തിലേക്ക് കിടക്കാം. അപ്പൊ കൃഷി ഇറക്കാൻ വന്നവനെയാണ് കാണാതായത് അല്ലേ? കൃഷി ഇറക്കാൻ വന്നവനല്ല വിജയ, ഋഷ്യശൃംഗൻ.
മൊത്തം മണ്ടത്തരമാണല്ലോ. തമാശ തമാശ. അവൻ ആ പേര് പറയാനെങ്കിൽ ശ്രമിച്ചു, നീ ആ പേരെന്ന് പറഞ്ഞു വലിച്ചു. മനു അത് മതി. ഇനി ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും ഋഷ്യസിംഗനെ കാണാതെ പോയതിന്റെ കേസ് ഈ ദാസനും വിജയനും തന്നെ കണ്ടുപിടിക്കും. ഇങ്ങോട്ട് വാടി, എന്നെ അങ്ങ് കറക്കിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചല്ലേ. എല്ലാം ഞാൻ പറയാം പിതാവേ, ഇവൾ എന്നെ വശീകരിച്ചു കൊണ്ടുപോയി, അവക്ക് വാറ്റുണ്ടാക്കി കൊടുത്താ എന്നെ പുറം നാടുകൾ കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഒരു ഉരുവില് കയറ്റിയിട്ട് ഒരു കറക്കവും കറക്കി ഈ കാട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ ഇത് ദുബായി ആണെന്ന്. അങ്ങനെ ഇവളെ വലിച്ചിറക്കി ഞാൻ ഓടി വന്നതാ. പിടിക്കാവളെ. അയ്യോ ഇവളെ പിടിക്കാൻ വരട്ട്, ഇവള് വെറും സഹായി, കള്ളം വേറെയാ. അതാരാണ് എന്നെക്കാളും വലിയൊരു കള്ളൻ? കരകാണ കടലമേ മോഹത്തും കുരുവി പറന്നേ, കരകാണ കടലമേലെ മോഹപ്പും കുരുവി പറന്നേ, അറബിപ്പൊന്നാനം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. നാട്ടിലുള്ളവർക്കൊക്കെ നമ്മളെ തനിക്കുണ മനസ്സിലായി, അതുകൊണ്ടാണ് നമ്മള് കാട്ടിലോട്ട് വന്നത്. അപ്പോഴേ കറക്കി വിട്ട പമ്പരെ പോലെ നിങ്ങൾ വന്നിരിക്കുന്നു. നീ ഏത് ഗുദാമിൽ പോയി വിളിച്ചാലും ഒരു നിഴല് പോലെ ദാസനും വിജയനും നിന്റെ പുറകെ കാണും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? ഒരുപാട് സന്തോഷമായി. അപ്പൊ ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. എന്താ? മൂന്ന് പേരും കൂടി ആ കുടങ്ങളെടുത്ത് അത് തലയിൽ വെച്ച് വെച്ചു, എന്നിട്ട് നടക്കണ. ഇപ്പം നമുക്ക് കള്ളൻ ഗഫൂറിനെയും കിട്ടി, കള്ള വാറ്റുകാരെയും കിട്ടി. ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിയായില്ലേ മോനെ? ദിനേശ്. ദിനേശ് അല്ല, ദിനേശ. ഇനി ജഡ്ജസിന്റെ ഒരു ഇഷ്ടം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. നേതാവ് ഇന്ന് നേതാവ്, നമ്മെ രാജാവ് എന്നും ജേതാവ്. അതെ, ഈ രാജാവും ഈ രാജാവും തമ്മിലല്ലേ പ്രശ്നം? അതെ, തന്നല്ലോ. എന്താ ഈ പ്രശ്നം? ഇവര് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം വേണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു. പ്രസന്റ് ഷട്ടിന്റെ വലത് സൈഡ് കഷം കീറിയിരിക്കുന്നല്ലേ. എവിടെ? പഞ്ചായത്ത് ഭരിക്കുന്ന രണ്ട് ബുദ്ധി രാക്ഷസന്മാർ. സുരേഷ് ഏടേ, ആ അവിടെ എന്തോന്ന്? ചെസ് കളിക്കുന്നു, ചെസ് കളിക്കുന്നു. എന്തോന്ന്? ചെസ് കളിക്കുന്ന പോടാ. എടേ എന്തോന്ന്? ഇവന് ചെവിയുടെ മേനോട്ടാണ് ചെസ് കളിക്കുന്നു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജയതിഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ് സർ, വൈശാലി കാണാൻ ടിക്കറ്റ് എടുത്ത പ്രേക്ഷകന് ബോണസ് ആയിട്ട് നാടോടിക്കാറ്റിന്റെയും ഒരു CBI ഡയറക്ട് കുറിപ്പിന്റെയും ഭാഗങ്ങൾ കിട്ടുന്നുണ്ട്. മഴ പെയ്യ്ക്കാൻ വേണ്ടിയാണ് വൈശാലി ഋഷ്യശൃംഖനെ ഇവിടെ കാട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ വാറ്റുചാരായത്തിൻ്റെ ഫോർമുലയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. വിജയനും ദാസനും അതോടൊപ്പം തന്നെ സേതുരാമേയറും ചാക്കോയും ഒക്കെ തന്നെ രസകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. സജിയുടെ വൈശാലി നല്ലൊരു ട്രീറ്റായിരുന്നു. അഭിനയത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും അവരവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്വേതജി, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ഗഫൂർ ഭായ് വില്ലൻ ആവുക എന്ന് പറഞ്ഞാൽ മാമുക്കായ സാറിന് ഞാൻ വില്ലനായിട്ട് ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ്. അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നമ്മളുടെ എന്താ പറയുക, നാടോടി കാറ്റ് അല്ലാതെ CBI ആണെങ്കിലും വൈശാലി എല്ലാം മേർജ് ആയതുകൊണ്ട് ഒരു പുതുമയായിട്ട് ഒരു സിനിമ സ്പൂഫ് റൗണ്ട്. ഗോഡ് ബ്ലെസ്. ഓക്കേ, താങ്ക് യു സോ മച്ച്. റിമി, ദേവദുന്ദുഭിതൻ
വർഷമംഗലഘോഷം ദും 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 ദുവിനാദം നാദം നാദം. ഈ പടം അല്ലേ ജയേഷേട്ടാ? അയ്യോ, പടത്തിലെ ഈ പാട്ട് ഓക്കെയാണ്, പക്ഷെ ഇവിടെ ഇവർ കാണിച്ച എന്താണെന്ന് അറിയാം? അടുപ്പിന് പുക തീ ഊതുമ്പോഴാണ്, തീക്ക് വേണ്ടി ഊതുമ്പോഴാണ് ആ പാട്ട് പോയി. എനിക്ക് ഏറ്റവും ഇതിന്റെ അകത്ത് ഫിഗർ വൈസ് കറക്റ്റ് ആയിട്ടിരിക്കുന്നു സജിൻ. അത്രയും ഇതല്ലെങ്കിലും രണ്ട് മനുഷ്യരല്ലേ, പക്ഷെ എങ്ങനെ ഇതേപോലെ ആ ഒത്തു വന്നിരിക്കുന്നു. അതേപോലെ സജി, ഓ, കാരണം ഈ കോമഡി സ്റ്റാർസിന്റെ വേദി തന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കോസ്റ്റ്യൂമിലൊക്കെ വരാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന എപ്പോഴും സജി ആയിരിക്കും. അത് സജി വളരെ ഗംഭീരമായിട്ട് ആ ആകാരവടിവ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ പ്രസാദിൻ്റെ ലാലേട്ടൻ, ജിഷോയുടെ ശിഷ്യൻ, എല്ലാവരും കൂടെ ചേർന്ന് അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ ലവ് സ്റ്റാർട്ട് ഫ്രം ശാന്തി. ഫസ്റ്റ് ഓഫ് ഓൾ, വണ്ടർഫുൾ പെർഫോമൻസ് ഓൾ ഓഫ് യു, റിയലി വെൽ ഡൺ. എല്ലാവരും ബോഡി ലാംഗ്വേജ് എല്ലാം നല്ല രസമായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഫിസിക്കൽ കോമഡിയുടെ എലമെൻറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിയലി വെൽ ഡൺ. പിന്നെ വൈശാലി ആദ്യം വന്ന് തൊടുമ്പോഴുള്ള യുനോ മൂവ്മെന്റ്സ് ആൻഡ് എവറിത്തിങ്, വൈശാലി വാസ് അമേസിംഗ്. യു ആർ മെസ്മറൈസ്ഡ്. സോ താങ്ക് യു ഗൈസ്. സോ നേഹ, സൂപ്പർ പ്ലേ. മൈ ഗോഡ്, വാട് എനർജി, വാട് ബോഡി ലാംഗ്വേജ്. ഐ വാസ് തരലി എൻജോയിങ് from the first moment when they made a grand entries, like she's saying body language, I was just watching and laughing. So she gave me the background with all the movies so I could connect the dots, but I could understand what was going on. And my god, you're so beautiful. Vaishali, great job everybody. Engenaanu marks ennu koodi, we'll find out from Rimi Tommy. 28 Verishita. 38 out of 40. Thank you, sir. Shwedishi. 28 Team 4 stars inde innathe your actor na ivarku labikkunna score is 94 on 100. Okay, appo namukku cheriya aagraham varunnalla oru cheriyoru enactment adinu vendita Nehane njan onnu vedilekku invite cheyyana. Please Neha. Yo! നമ്മുടെ ഇവിടെ ഒരു എക്സൈസ് എന്ന് പറയുന്നത്, നമ്മുടെ റിയൽ വൈശാലിയിൽ വൈശാലിയാണ് ഋഷി ശൃംഖനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. ഓക്കെ, പക്ഷെ ഇവിടത്തെ ഋഷി ശൃംഖന് മലയാളം മാത്രമേ അറിയുള്ളൂ, ആൻഡ് ഈ ഒരു വൈശാലിക്ക് ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ ഭാഷകളും അറിയാം. അപ്പൊ അതിന്റെ ഒരു കോൺട്രാസ്റ്റിൽ എങ്ങനെയാലും ഋഷി ശൃംഖന്റെ ഇഷ്ടം ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് എന്താവുന്നു നമുക്ക് വഴിയിൽ വെച്ച് കാണാം. ഓക്കെ, യെസ്. ഞാനറിയാതെ ഒരു പെൺകുട്ടി ഈ കാനന ഭൂവിൽ ഒറ്റയ്ക്കോ? പ്രിയേ, ആരാണ് നീ? എന്തിനാണ് ഈ കാനന ഭൂവിൽ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? പറയൂ, എന്തിനാണ് നിൽക്കുന്നത്? പറയൂ, ഞാൻ വഴി കാണിച്ചു തരാം. പറയൂ. അങ്ങനെ ഒരു സ്ഥലം ഈ കാട്ടിലുള്ള ഏട്ട എനിക്ക് അറിവില്ല. അത് എവിടെയാണെന്ന് ഞാൻ തപ്പി നോക്കണം. ഇനി അതെവിടെയാണ്? എന്നെ മനസ്സിലായില്ലേ? ആഹാ, ചുരുക്കി ഋഷി എന്ന് വേണമെങ്കിൽ വിളിക്കാം കുട്ടിക്ക്. എന്നെ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്താണ് പറയൂ. മാൻപേട കണ്ണുകൾ, മത്സ്യ മൂക്ക്, എന്താണെന്നറിയില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രിയെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. പറയില്ലേ എന്നോടും ഇഷ്ടമാണെന്ന്? മൊഴിയൂ, മൊഴിയൂ, മൊഴിഞ്ഞാലും. I don't know what you're saying actually, and I think I have to go somewhere, and I don't even know aap kya bol rahe ho. Ye kaun hai henji? Aap matlab, aur aap aise kyun ho? ഇവിടുന്ന് നേരെ പോണം. നേരെ പോയിട്ട് അവിടുന്ന് മുക്കുരുത്തിമലയും അതിന്റെ വടക്കോട്ട് ചെല്ലുമ്പോഴാണ് ഈ പറഞ്ഞ ആശ്രമം. അവിടെ ഇപ്പൊ വേറെ പൂജാ കാര്യങ്ങളോ ഒന്നുമില്ല. ചെന്നിട്ട് ഇതേപോലെ ചോദിച്ചാൽ മതി, ആ സ്വാമിയെ കാണിച്ചു തരും. ആപ്കോ പൂജാ കർണി ഹൈ, മന്ദിർ വഹാ ഹൈ. മന്ദിർ വഹാ, മുമ്പ് കള്ളവാറ്റിന്റെ പേരും പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. ഞാൻ കണ്ടില്ല പുള്ളിയെ. മന്ദിർ വഹാൻ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഒരു മന്ദറി ഇരിക്കുന്ന ആളല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എന്റെ കൂടെ വരുന്നു എന്റെ ആശ്രമത്തിൽ എനിക്കൊരു തുണയായി. പറയൂ, തുണയായി എന്റെ കൂടെ വരുന്നു ആശ്രമത്തിൽ. Actually, I don't know what you're saying, and I really don't understand this language, and I'm not even from here, so I don't know. Apko kya chahiye? What do you want? Verunanna verunnillanna endha parnadhu manasilayilla. Appo veran thayyarano ente kude? Manasilayilla. Adariya manasilayilla. Adariya ini otta kaari enikku parayavullu. Aangleyamaanu. Appo aangleyathil thanne pidikkam. I love you. ഇന്ദ്രനീലിമയോളം
ഓൺ സ്റ്റേജ്. നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എത്താൻ പോകുന്നത്. സോ എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഈ രാജാവും ഈ രാജാവും തമ്മിലല്ലേ പ്രശ്നം? തന്നല്ലോ. ഈ പ്രശ്നം ഇവര് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം വേണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു. പ്രസന്റ് ഷട്ടിന്റെ വല സൈഡ് കഷം കീറിയിരിക്കുന്നല്ലേ. എവിടെ? പഞ്ചായത്ത് ഭരിക്കുന്ന രണ്ട് ബുദ്ധി രാക്ഷസന്മാർ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. സ്പോർട്സും മലയാളിയും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ലെ ദ മച്ച് അവേറ്റഡ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വേണ്ടി കിടന്ന് ചാകരുത്. ഞാനിപ്പോ ചെറിയ ആളൊന്നുമല്ല. എന്റെ കീഴിൽ ഒരു രാജ്യമുണ്ട്, ഒരു രാജാവുണ്ട്, മന്ത്രിയുണ്ട്, പടയാളികളുണ്ട്, അറിയാവോ? അങ്ങനെ നീ ഒരു കാര്യം ചെയ്യ്. രാജാവിനെ ഉച്ചയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് ചോറിന്റെ പൊതിച്ചോറോട്ട് ഇങ്ങനെ വരാൻ പറയണം. എന്നിട്ട് 4 മണിയാകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ മന്ത്രിയെ പറഞ്ഞു വിട്ടിട്ട് ചായയും വടയായിട്ട് തൂക്കുപാത്രം കൊണ്ട് ഇങ്ങനെ വരാൻ പറയണം. എന്നിട്ട് വൈകുന്നേരം ഇതിനകത്തിരിക്കുന്ന കുതിരപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ വീട്ടിൽ പോകണം. നിങ്ങൾ ചുമ്മാ ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം നടക്കുക. എന്റെ ദൈവമേ, എന്തത് എന്തത്? അല്ല, മിസൈൽ വല്ലതും ഒന്ന് തലയെ വീഴുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല. ഒരു സംശയം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമല്ലേ നടക്കണം യുദ്ധം? അതിൽ ഒരു രാജ്യക്കാർ വെള്ളയും ഒരു രാജ്യക്കാർ കറുത്തതുമായിപ്പോയി എന്ത്? സംശയം തീർത്തു. ഇനി ചോദിക്കരുത്. രണ്ട് രാജ്യക്കാരും വെള്ളക്കാരായിരുന്നു. അപ്പൊ ഈ രാജ്യത്തെ രാജാവ് പറഞ്ഞ് ആ രാജ്യത്തെ രാജാവിൻ്റെ പറഞ്ഞ് നേരെ യുദ്ധത്തിന് വരാൻ പറഞ്ഞു. യുദ്ധത്തിന് എന്നും വിളിക്കും. ഗ്രൗണ്ടിൽ വെറുതെ നിർത്തിയിട്ട് ഈ രാജാവ് യുദ്ധത്തിന് പോയില്ല, കൊട്ടാരത്തിനകത്ത് തന്നെ ഇരിക്കും. ഈ യുരിയാൻ വെയിലത്ത് വന്ന് നിന്ന് ആ രാജാവും പരിവാരങ്ങളും വെയിൽ കൊണ്ട് കറുത്ത് കരിവാളിച്ച് കരുകെട്ടായി പോയി. സംശയം തീർന്നല്ലോ. ഒന്ന് പോയി നില്ലേ. പ്ലീസ്, ഈ രാജാവും ഈ രാജാവും തമ്മിലല്ലേ പ്രശ്നം? അതെ, തന്നല്ലോ. ഈ പ്രശ്നം ഇവര് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം വേണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു. ഒന്ന് സാറൊന്ന് വെച്ചിട്ട് പോയി. അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ചെക്ക് ഇവിടെ, ചെക്ക് ഇങ്ങോട്ട്, ചെക്ക് തേരാളി. ഹലോ ഹലോ, ഇത്രയും ചെക്ക് കൈ ഇരിക്കുകയല്ലേ, ആ 35 രൂപ പറ്റങ്ങ് തീർത്തു. എന്റെ ഇന്ന് മത്സരിച്ച് മേടിക്കുന്ന 500 രൂപയ്ക്ക് നമ്മൾ വൈകുന്നേരം ഫുൾ എടുക്കുമല്ലേ. ഉള്ളെടുക്കാനാ? ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടി ചിഞ്ചുമോൾ. ചിഞ്ചുമോൾ അവൾ ഈ ലോകം മൊത്തം അറിയണം. അവൾക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കാൻ പറഞ്ഞ ആരാണെന്നറിയോ? പ്രസിഡന്റ്. ഇവിടുത്തെ പ്രസിഡന്റ്. എപ്പോഴെങ്കിലും ഫ്ലെക്സ് വെച്ചിട്ടെങ്കിൽ പൈസ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. ആ കടയിൽ എന്തുമാത്രം കാശ് ഞാൻ കൊടുക്കണം, അതുകൊണ്ട് ഇന്ന് ബെറ്റടിച്ച് കിട്ടുന്ന കാശ് ഞാൻ കടയിൽ കൊടുക്കും. അതിനോട്. അതല്ലെങ്കിലും അങ്ങനെ തന്നെ ഒരു നാട്ടിലെ ഒരു കൊച്ച് സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ തന്നെ ജില്ലാ തലത്തിലോ എന്തെങ്കിലും മത്സരത്തിന് ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലെക്സ് മാത്രം അടിച്ചു വയ്ക്കും. അതിനാൾക്കാരുണ്ട്. അതിന്റെ മുകളിലോട്ട് കൊണ്ടോ ഇവിടെ ആൾക്കാരില്ല. കാര്യമുണ്ട്, കൈയിട്ട് വാരാൻ മാത്രം നമ്മുടെ പ്രസിഡന്റിന് അറിയാം. കൈയിട്ട് വാരാൻ വേണ്ടിയുള്ള ഒരു പ്രസിഡന്റ്. ഞാൻ ഇല്ലാത്തപ്പ എന്നെ കുറിച്ച് പരിദൂഷണം പറയാതടാ. പ്രസിഡന്റ് പറഞ്ഞു, പ്രസിഡന്റ്. അതെ, എന്റെ സാന്നിധ്യത്തിൽ വേണം എന്നെ കുറിച്ചുള്ള പരിദൂഷണം പറയാൻ. എങ്കിലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂ. കേട്ടാ, അല്ല സാന്നിധ്യത്തിൽ നല്ലതെന്തെങ്കിലും പറയാൻ വേണ്ടി വല്ലതും ചെയ്യണ്ടേ? ഓ നീച്ചാണ്. അതെ, ഓരോ കട്ടൻ ചായ രണ്ടു ചായ. അപ്പൊ 4 കട്ടൻ ചായ. നീ എന്തിനാ കൂട്ടിക്കൂട്ടി പറയുന്നേ? 2-2 മിനിറ്റ്, 2-2 മിനിറ്റ്. 500 രൂപ എടുത്തു വെച്ചോ, 500 രൂപ എടുത്തു വെച്ചോ, കളി തീരാറായി.
അങ്ങനെ സംഭവിക്കും, ആരെ വിളിച്ചോണ്ടും കോൺസെൻട്രേഷൻ പോയതാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞ പ്രശ്നമൊക്കെ പരിഹരിക്കാനായിട്ട് ഇപ്പൊ കിടന്ന് ഉരുണ്ടപ്പോ സമാധാനം ആയല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പ്രസിഡന്റ്, ഓ മണി എത്രയായി? സമയം പഴയ കോമഡി ആയിട്ട് വന്നേക്കുവാ. നമ്മൾ സമയം ചോദിക്കുമ്പോ ഇങ്ങനെ നോക്കുമല്ലോ. അപ്പൊ ചായ കമ്മന്ന് പോവും കളിയാക്കി ചിരിക്കാൻ വേണ്ടി. എന്നാടാ കളി? 10 മണിയായടാ. അയ്യോ, പ്രസിഡന്റ് ഷർട്ടിന്റെ വലത് സൈഡ് കഷം കീറിയിരിക്കുന്നല്ലേ. എവിടെ? അയ്യോ, എവിടെ നോക്കട്ടെ. പഞ്ചായത്ത് ഭരിക്കുന്ന രണ്ട് ബുദ്ധി രാക്ഷസന്മാർ, ഭയങ്കര ബുദ്ധി. ഈ ഫ്ലക്സ് ഉടച്ചിന് കാശ് തന്നിട്ടില്ല. ഫ്ലക്സ് ഉടച്ചിന് കാശ് തന്നിട്ടില്ല. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്ത കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ നാട്ടിൽ? എടാ, നീ അത് പറയരുത്. ഈ കൊച്ചിന്റെ പ്രാക്ടീസിന് വേണ്ടി ഞാൻ ഫണ്ട് ശേഖരണത്തിലായിരുന്നു. ഫണ്ട് ശേഖരണത്തിൽ അതിനു വേണ്ടി ഞാൻ പോയതാ അറിയോ? സുഹൃത്തെ, അങ്ങനെ സംസാരിക്കരുത്. നമ്മുടെ ഈ പഞ്ചായത്തിലെ വളർന്നു വരുന്ന ചിഞ്ചുമോൾക്കും അതുപോലുള്ള പല നീന്തൽ താരങ്ങൾക്കും നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റ് ഒരു കുളം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അടിയാതെ ചെറിയ തിരുത്തുണ്ട്. കുളം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും പഞ്ചായത്ത് കുളം തോണ്ടുന്നു എന്ന് പറയുന്നതായിരിക്കും. പാൽക്കാർ ചിഞ്ചുമോൾ അതാ പറഞ്ഞേ. പാലും കൊണ്ടോടുന്ന പെണ്ണ് അവളൊരു പാവം പാൽക്കാരി പെണ്ണ്. ഇന്ന് സ്കൂളില്ലായിരുന്നല്ല. എന്നിട്ടെങ്കിലും നിനക്ക് സമയത്തിന് പാല് കൊണ്ടുവരാരുന്നാ? അതെങ്ങനെ ചേട്ടാ, ഞാൻ പ്രാക്ടീസിലായിരുന്നില്ലേ. പ്രാക്ടീസ് നിന്റെ പറഞ്ഞില്ലേ? നീ വല്ലവന്റെ ഈ നെഗറ്റീവ് സംസാരം കേൾക്കേണ്ട ആളാണോ? നീ നല്ലൊരു നീന്തൽ താരമാണ്. ഈ സ്ഥലത്ത് മാത്രമല്ല, ലോകം മുഴുവൻ നിന്റെ ഫ്ലക്സ് നിറക്കണം. മനസ്സിലായോ? ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും നീ മത്സരിക്കണം മകളെ. അതുകൊണ്ടൊരു കാര്യം, ഈ പാലുവിറ്റ് നടക്കരുത്. നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇന്ന് രാവിലെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യായിരുന്നു. വെള്ളത്തിനാ വരുന്നേ. ആണോ? ഇടുക്കി വെള്ളത്തിന് പ്രാക്ടീസ് ഇറങ്ങിയപ്പോ നീ പാലും കൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയത്? അല്ല, പാല് മൊത്തം വെള്ളമാണോ? അതാണ് ചോദിച്ചത്. ആ കൊച്ചൊരു കച്ചവടം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കൂലേ? എന്റെ കൂടെ മത്സരിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും ടൗണിൽ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തുണ്ടില്ല എന്നറിയാമോ? എനിക്ക് എന്താ, ഒന്നുമില്ല. ഒന്നൊരു സൗകര്യം ഇല്ലാണ്ട് ഞാൻ ഇവിടെ നീന്തി ഇങ്ങനെ പഠിക്കുന്നത്. അതാണ് അതെല്ലാം കംപ്ലീറ്റ് പോകുന്ന ഇവിടെയാണ്. നിങ്ങൾ ഇവിടെ ഇവിടെ കാര്യത്തിൽ നിങ്ങൾ അവിടെ കാര്യമൊന്നുമില്ല. നിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു നീന്തൽ വിദ്വാൻ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. വേണമെങ്കിൽ അത് ആര് വേണേലും പഠിപ്പിച്ചാൽ മതി. ഞാൻ നല്ലോണം നീന്തൽ പഠിപ്പിക്കും. അത് കറക്റ്റാണ്. ഇവിടെ നമ്മൾ കറക്റ്റ് ആയിരിക്കും. നല്ലോണം നീന്താ അറിയാം. പ്രൈവറ്റ് ബസ് കയറി ആണുങ്ങളിടയിൽ കൂടെ നീന്തി നീന്തി പെണ്ണുങ്ങൾ വന്ന് മാന്തലാണ് ജോലി. നീ എന്നെ പഠിപ്പിക്കണ്ട. മോളെ, നിന്നെ ആണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു കോച്ചിനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സത്യം, നല്ലൊരു കോച്ച് വരും. ഈ കോച്ച് എന്ന് പറഞ്ഞ നല്ല പ്രസിദ്ധനാണ്. പേരെന്താണ്? മഞ്ജു. മഞ്ജു മഞ്ജു അഞ്ചു ശരങ്ങളും പോരാതെ മന്മദൻ. അതെ, അഞ്ചുമല്ല, മഞ്ജു. മഞ്ജുള്ള പെണ്ണല്ലേ? മഞ്ജു അല്ലെന്ന്? മഞ്ജു. എന്തായാലും മഞ്ജു ആണല്ലോ. അടിപൊളി മഞ്ജു. മഞ്ജു വരും എന്ന് പറഞ്ഞതേ ഉള്ളു. രണ്ട് സൈഡും ഇതാ ഓല കെട്ടി ഷീറ്റ് ഇറക്കി. അടിപൊളി. ഹലോ, ആ എത്തിയാ? ആ ഇവിടെ എല്ലാരും ഉണ്ട്, കാത്തിരിക്ക. ആ എനിക്ക് പറയാ സമയമില്ലെന്ന് മനസ്സിലായി. പെടുന്നു. ആ ഓക്കെ ഓക്കെ. അതെ, നമ്മളെ കോച്ച് വന്നു. ഉറുമ്പ എന്തോ കയറി പോയി. ആ ഓളാ. ഓ ഓ, മഞ്ജുവിന്റെ ഹസ്ബൻഡ് ആണല്ലേ? അല്ല, ഇതാണ് മഞ്ജു. ആണുങ്ങൾക്ക് മഞ്ജുവാ? മഞ്ജുനാഥ്. മഞ്ജുനാഥ് നീന്തൽ കോച്ച് എന്ന് പറഞ്ഞ് ക്രിക്കറ്റ് കോച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നു കേട്ടാ. എടാ, സംഭവമൊന്നുമല്ല, ഞാൻ ഈ പഞ്ചായത്തിലാണ് ഇങ്ങനെ ട്രെയിനിങ് ചെയ്യാൻ വരുന്നത് പറഞ്ഞപ്പോ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ പറഞ്ഞു ഈ പഞ്ചായത്തിൽ ഫുള്ള് പട്ടി ശല്യമാണ് നോക്കി പറഞ്ഞു. ഇതിപ്പോ പുല്ല് പട്ടി വന്നില്ല, എന്തെങ്കിലും കടിച്ചു പറിച്ചെടുത്തോണ്ട് പോയാൽ അതുകൊണ്ട് ഒരു സേഫ്റ്റി. അതാണ് ഈ സാധനം. ഇവിടെ കടിക്കില്ല, കൈ കടിക്കില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പഴേ പറഞ്ഞു. ആ ഇവിടെ ഞാൻ ആരെയാണ് പഠിപ്പിക്കേണ്ടത്? ഇവിടെ ഇതാണ് നമ്മുടെ കൊച്ച്. ഇതാണോ നമ്മുടെ നമ്മുടെ നാടിന്റെ അഭിമാനമാണ്? ഇതാണോ? Very
കാര്യം ചോദിച്ചു കേട്ടോ സാറേ. അയ്യോ സംശയം ചോദിക്കണം. അതില്ലേ നമ്മള് ഏഷ്യൻ ഗെയിംസ് ഇല്ലേ, അവിടെ അറ്റ്ലാന്റിക് അങ്ങനത്തെ കുറെ എന്തൊക്കെ ഇല്ലേ, അതില് നമ്മള് നീന്തുമ്പോഴാണോ അതോ ഒരു സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ നീന്തുമ്പോഴാണോ നമുക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം? സത്യത്തിൽ ഈ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഇതിലൊന്നും നീന്തുമ്പോഴല്ല നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡാം തുറന്നു വിടൂലേ വെള്ളം, ആ സമയത്ത് കനാലിൽ നീന്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ ഈ നീന്തുന്ന ആൾക്കാർ സാധാരണയായിട്ട് നീന്തുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ്, തലയിൽ ഒരു ബ്ലാഡർ വ്ലാച്ചസ് ഗ്രാമ്പ്ലീസ്. എന്തോ ഉദ്ദേശം ബലൂൺ രണ്ടായിട്ട് കീറി കെട്ടണത് എന്തിനാണ്? എന്നെ എവിടെയും പോലുള്ള നീന്തലുകാരി വളരെ പുണ്യമായ ഒരു സാധനത്തിനെ പോലെയാണ് കാണുന്നത്. എനിക്ക് അറിഞ്ഞോളൂ അതിന്റെ പേര്. ബലൂണെന്നാ? എനിക്കറിയില്ല. അതിന്റെ പേര് ട്രാപ്പോളിൻ. സാധാരണ നാട്ടുമ്പുറത്ത് അതിനെ ട്രാപ്പ എന്നും പറയും. ആണോ? ഈ പ്രസിഡന്റ് ഈ കള്ളനെ വിളിച്ചോണ്ട് വന്ന് മോളെ പറ്റിക്കാണ്. മോളെ സ്പോർട്സ് എന്ന് പറയുന്ന സമയം കളയാതെ പഠിച്ച് വല്ല ജോലിയും വാങ്ങിക്കാൻ നോക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഫ്ലെക്സേ 150 രൂപ കൊടുത്ത് ഇടയ്ക്ക് കയറല്ലേ. 500 കൊടുത്ത് വെച്ചേക്കുന്ന വലിക്കാനല്ല കേട്ടോ. നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലേ? നീന്തലെന്ന് അറിയാം മേടാ. എടാ മറ്റേ വളയത്തിയിരിക്കുന്ന ആ സാധനം ഒളിമ്പിക്സ് എന്തെന്ന് അറിയാം മേടാ. നിനക്ക് കോമൺവെൽത്ത് അറിയാം മേടാ. ഒന്നും അറിയാം, ചുമ്മാ നീന്തലിനെ കുറിച്ച് പറഞ്ഞു. ഇവനെ കൊണ്ട് ഞാൻ പഠിപ്പിക്കും. നാഷണൽ ലെവലിൽ ഒക്കെ പോയിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണ്ടേ? എത്ര കഷ്ടപ്പെട്ടിട്ട് പ്രസിഡന്റ് കൊണ്ടുവന്ന ആ കോച്ചിനെ. മക്കളെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ ഈ നീന്തൽ എന്ന് പറയുന്നത് എല്ലാവരെ പഠിപ്പിക്കും. ഇപ്പൊ പെട്ടെന്ന് നിങ്ങളൊക്കെ ഒരു പെട്ടെന്ന് നിങ്ങൾ ഒരു വെള്ളത്തിൽ വീണു, വെള്ളപ്പൊക്കത്തിൽ പെട്ടു, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമുക്കിപ്പോ എപ്പോഴും വെള്ളം വേണം, വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കിടന്നോ. എല്ലാവരും കിടക്കും വെള്ളത്തിൽ, വെള്ളത്തിൽ കിടക്കാൻ. വെള്ളത്തിൽ മോക്ക് അറിയാലോ, മോക്ക് നീന്തൽ ചിഞ്ചു ഇടേ അനിയന്മാരടേ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിലല്ല നിങ്ങൾ കിടക്കുന്നത്, വെള്ളത്തിലാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും, മനസ്സിലായി? ഇതെന്നാടാ എസ് ഐ ടിയിലെ കുഞ്ഞ അല്ല, എനിക്ക് മലന്ന് കിടന്ന് നീന്താനാണ് ഇഷ്ടം. നിപ്പിളുപ്പിയുടെ തരട്ടാ, കമന്ന് കിട. ഇതാണ് സുഹൃത്തെ, ഞാനൊരു വാരിക കൂടി തന്നാൽ സൗകര്യമായിരിക്കുമോ മലന്ന് കിടന്ന് വായിക്കാൻ? എണീടല്ല ഗ്രാല് ഫിലോപ്പി കണ്ണഞ്ചാവ്. അതല്ലൊരു കാര്യം ചോദിക്കട്ടെ, അതെ അയാൾ വെള്ളത്തിൽ നിങ്ങൾ നീന്താറുണ്ടോ? നിങ്ങൾ എന്തിനാണ് ചാടിയത്? ഒരാൾ വെള്ളത്തിൽ വീഴുമ്പോ അറിയാതെ നമ്മൾ ചാടി പോവല്ലോ. ആ ചെറുതായിട്ടൊക്കെ നീന്തും ഞാൻ. അതെ ഇഷ്ടപ്പെടൂ. കോച്ചേ, കോച്ച്, കോച്ച്, ഇതെല്ലാ കാര്യം പോയി കേട്ടോ. നാഷണൽ ലെവൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിലേക്കേ ഒരുപാട് മെഡൽ വാങ്ങിച്ച പുള്ളിയാ. ആ പുള്ളിക്കാരൻ ആ അനുലയിച്ചപ്പോഴത്തേക്കും ഇവിടെ എവിടെയാണ് താമസം എന്നാ അറിഞ്ഞത്. അങ്ങനെ ഒരാളെങ്കിൽ നമുക്കറിയില്ലേ? ഇവിടെ അറിഞ്ഞൂടാ. ചേട്ടാ, എന്റെ പുള്ളിയുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്, ഈ നോക്കിട്ട് പറഞ്ഞ ഇത് ഈ പുള്ളിക്കാരൻ അറിയാമെന്ന്. തോമസ് ആയ, നിങ്ങളുടെ യഥാർത്ഥ പേര് തോമസ് ചാക്കോ എന്നാണോ? ആ സ്കൂളിലെ എന്റെ പേര് തോമസ് ചാക്കോ എന്നായിരുന്നു. ഇത് നിങ്ങളാണോ? ഓ, നിങ്ങളിപ്പോ ഒരുപാട് മെഡലൊക്കെ മേടിച്ചിട്ടുണ്ടോ? ഓ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരുപാട് മെഡലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ നീന്തലിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ ഈ ഷൗട്ടിൽ സംസാരിക്കുന്നത്? എടാ, അതെന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എപ്പോഴും ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്. നിനക്കറിയാമോ, ഞാൻ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് മെഡലുകളും വാങ്ങിച്ചിട്ടുണ്ട്, നാഷണൽ തരം വരെ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും വലിയൊരു സ്പോർട്സ് താരം ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഒരുപാട് പ്രാരാബ്ധങ്ങളും, ജീവിക്കാൻ വകയില്ലാത്തതുകൊണ്ടും ഞാൻ എൻ്റെ സ്ഥലത്തുനിന്ന് മാറി ഈ സ്ഥലത്തുനിന്ന് ഒരു ചായക്കടയിട്ടങ്ങ് ജീവിക്കുന്നു. ഞാൻ മാത്രമല്ല,
ട്രാക്കിലും ഗ്രൗണ്ടിലും ഒരുപാട് മിന്നിത്തിളങ്ങിയ താരങ്ങൾ ഇപ്പൊ നമ്മളെ സ്ഥലത്ത് തന്നെ പല ഇടങ്ങളിലായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. ചേട്ടപ്പണ ശരിയാട്ടാ, നമ്മളിപ്പോ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടേ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് പേര് കിട്ടി. അത്തരത്തിലുള്ള രണ്ടുപേര് നമ്മളെ കൂടെ ഇപ്പം വന്നിട്ടുണ്ട്. അതിലുള്ള ഒരാളെ ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താം. തങ്കമണി എന്നാണ് അമ്മയുടെ പേര്. അമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം, ഒരു മിനിറ്റ് ഒന്ന് കേട്ടാ. ഞാൻ കൊക്കോയുടെ നാഷണൽ പ്ലെയറാണ്. 15 നാഷണൽ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 11 ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും ആകാൻ കഴിഞ്ഞില്ല. കൊക്കോ ടീം കേരളത്തിൽ തന്നെ ആരും എടുത്തിട്ടില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റും. പിന്നെ സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷനോ NISനോ പോയി പഠിക്കാൻ സാധിച്ചില്ല. പിന്നെ അംഗൻവാടി ICDS അമനാപുരത്ത് രൂപം കൊള്ളുകയും അതിൽ അംഗൻവാടി ടീച്ചറായിട്ട് എന്നെ സെലക്ട് ചെയ്തു. ഞാൻ അത് വെച്ച് സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ തന്നെ ഇപ്പം ആ ജോലി ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്കമണി അമ്മ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഉന്നതങ്ങളിൽ ഒരുപാട് മെഡലുകൾ വാങ്ങിയ വേറൊരു അമ്മയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം. ശകുന്തള അമ്മയെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ സ്പോർട്സിന് വേണ്ടി നാഷണൽ വനിതാ ഹോക്കി ലെഫ്റ്റ് ഹാഫ് ഒരംഗമായിരുന്നു. ലെഫ്റ്റ് ഹാഫ് കളിച്ചു വരാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ലെഫ്റ്റ് ഹാഫ് ഞാൻ കൈകാര്യം ചെയ്തത്. ആ പൊസിഷൻ വേറെ ആരും കൈകാര്യം ചെയ്യാനും ഒന്നില്ലായിരുന്നു. ഞാൻ ആ ടീമിൽ ആ ലെഫ്റ്റ് ഹാഫ് പൊസിഷനിൽ സ്വർണം നേടുകയും ചെയ്തു. ഈ സ്വർണം നേടിയതിൻ്റെ ഇതിൽ വിമൻസ് കോളേജ് ആദ്യത്തെ പേര് എനിക്കാണ് കിട്ടിയത്. പക്ഷേ ആ അവിടുത്തെ ഓരോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു സമയത്ത് കളിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് തുണികൾ കഴുകി ഉണക്കാൻ പോലും കിട്ടില്ല. ഉടനെ ഇന്ന സ്റ്റേറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൽ ചൂടും അനുഭവിച്ച് ആ നാട്ടിൽ ചെന്ന് തണുപ്പും അനുഭവിച്ച് വളരെ കഷ്ടപ്പെട്ട് സ്വർണം നേടുകയൊക്കെ ചെയ്യും. ക്യാപ്റ്റൻഷിപ്പ് വൈസ് ക്യാപ്റ്റൻ പദവിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു തൊഴിലും അപ്പോഴൊന്നും കിട്ടിയില്ലായിരുന്നു. തൊഴിലിന് വേണ്ടി നല്ലപോലെ ശ്രമിച്ചു നോക്കിയിട്ട് ആരും അത് കൈകാര്യം ചെയ്തില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നാഷണൽ ഗെയിംസ് നടന്നപ്പോഴത്തേക്കും എൻ്റെ സീനിയർ രമണി ഡോക്ടർ വെറുതെ പാളയം മാർക്കറ്റ് വഴി ഒന്ന് വന്നപ്പോഴും ഞാൻ നാരങ്ങയും മുട്ടയും മിക്കായിരുന്നു. അത് കണ്ട് അവർക്ക് വളരെ സങ്കടം തോന്നി. പെട്ടെന്ന് ചാനലുകാരെല്ലാം ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ ചാനലുകാരെയും വിളിച്ചു. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റെല്ലാം അപ്പോഴും കടയിലുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം വലിച്ച് കുറേയൊക്കെ കത്തിച്ച് കളഞ്ഞു, കുറേയൊക്കെ നഷ്ടപ്പെട്ടു. ഫോട്ടോകളെല്ലാം 2 കിലോ പടിയെടുത്തിട്ട് പൊട്ടിച്ചിട്ട് പോലും പൊട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് ദൈവം കാണിച്ചിട്ടായിരിക്കും അത് പൊട്ടാത്തത്. അങ്ങനെ എല്ലാ ചാനലുകാരും എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ ഫോട്ടോയും എല്ലാം പത്രങ്ങളിലൊക്കെ എടുത്തിട്ട് പോയി. അങ്ങനെ ഇപ്പോൾ രമണി ഡോക്ടറുടെ ഒരു കഴിവിൽ രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻ്ററിൽ ഒരു ചെറിയ ചെറിയൊരു പണി തന്നു. പക്ഷേ അത് അരുവിക്കരയിൽ നിന്ന് ഇതുവരെ വരാനുള്ള ബസ് ഫെയറിന് പോലും സ്ഥിരയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പാളയം മാർക്കറ്റിൽ വന്ന് കച്ചവടം നടത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് മെഡലുകൾ അരിക്കൂട്ടി ഉന്നതങ്ങളിൽ എത്തിയവർ ആരാരും അറിയപ്പെടാതെ പോവുകയാണ്. ഇവരെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഇന്ന് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. അതിനുവേണ്ടി ക്യാമറമാൻ സജിത്തിനൊപ്പം അരുൺ, MJ മോഹൻ, ഊരുട്ടമ്പലം. ഇത്രയും വലിയൊരു നീന്തലുകാരെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് ഒരാളെ വിളിച്ച് ഈ കൊച്ചിനെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഈ കൊച്ചിനെ നീ തന്നെ നീന്തൽ പഠിപ്പിക്കുന്നേ? നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഇവിടെ നീന്തൽ പഠിപ്പിക്കാം. അത് ശരി, നല്ല കാര്യം. അടിപൊളി. ഇപ്പൊ എന്താ പറഞ്ഞു? ഇനി മുതൽ ഈ മോളെ ഞാൻ നീന്തൽ പഠിപ്പിക്കും. പഠിപ്പിക്കോ? ആ ഉറപ്പാണ്. ഉറപ്പ്. അവസാനം മാറ്റി പറയല്ലേ? ഇല്ല, മാറ്റി പറയില്ല. ഉറപ്പാണല്ലേ? ഉറപ്പാണ്. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? ഇവളെ നീന്തൽ പഠിപ്പിക്കുന്നതിന് കൂടുതൽ എന്നെയും കൂടെ ഒന്ന് നീന്തൽ പഠിപ്പിക്കൂ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സ്പോർട്സിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച രണ്ട് പ്രതിഭകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ മേന്മ. ഖോഖോ താരമായിരുന്ന ശ്രീമതി തങ്കമണി, ഹോക്കി താരമായിരുന്ന ശ്രീമതി ശകുന്തള, വളരെയധികം സന്തോഷമുണ്ട്. ഇനി സ്കിറ്റിലേക്ക് കടക്കാം. സ്കിറ്റിലേക്ക് ഈ ക്ലൈമാക്സ് അല്ലെങ്കിൽ അവരെ ആദരിച്ച, അവരെ അംഗീകരിച്ച ആ നിമിഷങ്ങൾ, അത് എന്തുകൊണ്ടും ഉചിതമായിരുന്നു, രസകരമായിരുന്നു. രസകരം എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷത്തിനപ്പുറം അർഹിക്കുന്ന അംഗീകാരം നേടാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന രണ്ട് പ്രതിഭകളാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. തീർച്ചയായിട്ടും മാറി മാറി വരുന്ന സർക്കാരുകളുടെ കനിവ് അവരുടെ മേൽ പതിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഈ കഥനകഥയുമായി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു.
പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. ഈ അഖിലിന്റെ ക്യാരക്ടർ വളരെയധികം ഒരു പെയിന്റ് കൂട്ടിയ ഒരു ആ ക്യാരക്ടറൈസേഷനിലെ പാത്രസൃഷ്ടിയിൽ വാരിക്കൊരു പെയിന്റ് അടിച്ചു. അത് കാരണം നമുക്ക് അത്രത്തോളം അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. അതിനിടയ്ക്ക് അല്പം സാധുവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഒറിജിനൽ നീന്തൽ താരം മാത്രമാണ്. ബാക്കി ഇവിടെ വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പണം വെട്ടിക്കുന്നതിൻ്റെ രസക്കാഴ്ചകളിലേക്ക് പോകാൻ നിങ്ങളുടെ സ്ക്രിപ്റ്റിന് കഴിഞ്ഞിട്ടില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിങ്ങൾ ഈ സ്കിറ്റിൻ്റെ അവസാനത്തിൽ എനിക്കും ഏറ്റവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയത് നമ്മുടെ തങ്കമണി ചേച്ചീനെയും ശംഖുതള ചേച്ചീനെയും കാണാൻ കഴിഞ്ഞതിലാണ്. രണ്ടുപേർക്കും വിനീതമായ നമസ്കാരം. തീർച്ചയായിട്ടും ചേച്ചി, ഇത് ടെലികാസ്റ്റ് വരുമ്പോൾ ചേച്ചി ആഗ്രഹിച്ചതുപോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുപാട് സഹായം നൽകുവാനായിട്ട്, പ്രത്യേകിച്ച് ഇത് ഏഷ്യാനെറ്റ് വഴിയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ചേച്ചിക്ക് 3 സെന്റ് സ്ഥലം കഴിഞ്ഞ ഗവൺമെൻറ് കൊടുത്തു. ശകുന്തള ചേച്ചിക്ക് ഇപ്പോഴത്തെ ഗവൺമെൻറ് വഴി കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിന് തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം തീർച്ചയായിട്ടും ദൈവം തരും. ചേച്ചി താങ്ക് യു, വന്നതിൽ ഒരുപാട് സന്തോഷം, കണ്ടതിൽ സന്തോഷം. ശ്വേതേച്ചി, ഞാൻ 1994 മിസ് ഇന്ത്യ ആയത്. അപ്പോൾ എനിക്കറിയാം കേരളത്തിൽ സ്ത്രീകളെ എത്രയാണ് ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ മീഡിയ. അപ്പോൾ അത് അതിൻ്റെ എത്രയോ വർഷങ്ങൾ മുമ്പെയാണ് ഇവർ കായിക ക്ഷേത്രത്തിൽ മെഡൽസ് എല്ലാം കൊണ്ടുവന്നത്. ഇവിടെ ഒരു കാരണവശാലും സ്ത്രീകളെ മീഡിയ പ്രോത്സാഹിപ്പിക്കില്ല ആ സമയത്ത്. അതാണ് ഇവർ രണ്ടാളുടെയും കൂടെ നടന്നത്. അല്ലാതെ ഇവർ രണ്ടാളും അത്ര വലിയ ഇന്ന് ഈ സമയത്ത് അവർ ഏത് ഇതിൻ്റെ ഒരു നമ്മളല്ലേ അരല്ല കാൽ ഭാഗം വരെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മീഡിയ എങ്ങനെ യുനോ നമുക്ക് ബഹുമാനിക്കായിരുന്നു. പക്ഷേ ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം അവരെ ഇവിടെ കൊണ്ടുവന്നതിൽ തങ്കമണി ചേച്ചിക്കും നമ്മളുടെ ശകുന്തള ചേച്ചിക്കും നന്ദി, താങ്ക് യു വന്നത്. ഓക്കെ, ഇത് എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അതുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ്, കം ബാക്ക് വിത്ത് ബിഗർ. Okay, thank you so much. Shanti, yes. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്? ഇത്രയും ക്യാരക്ടേഴ്സുമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അത് അതിന് ഒത്തിരി റിഹേഴ്സൽ വേണമെന്നറിയാം. സോ ദാറ്റ് എഫേർട്ട് റിയലി പെയ്ഡ് ഓഫ്. ഇറ്റ് വാസ് എവിഡന്റ് ദാറ്റ് ഇവർ ഒത്തിരി റിഹേഴ്സ് ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്തിരുന്നതെന്ന്. എല്ലാ ക്യാരക്ടേഴ്സും ദേ മാനേജ് ടു സ്റ്റേ ട്രൂ ടു ദ ക്യാരക്ടർ throughout the skit. So that was nice to watch. Karan, ഓരോരുത്തർ പെർഫോം ചെയ്യാത്തപ്പോൾ പോലും ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ദേ സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദയർ ആക്ട്. സോ ദാറ്റ് വാസ് റിയലി നൈസ് ടു വാച്ച്. ഐ ഫെൽറ്റ് ദാറ്റ് ദ സ്ക്രിപ്റ്റ് കുഡ് ഹവ് ബീൻ എ ബിറ്റ് ക്രിസ്പർ, ബട്ട് യാ, യു ഹൈലൈറ്റഡ് എ വെരി ഇമ്പോർട്ടൻ്റ് സോഷ്യൽ ഇഷ്യൂ ടുവേർഡ്സ് ദി എൻഡ്. സോ ദാറ്റ് വാസ് ഓൾസോ റിയലി വെൽ ഡൺ. സോ താങ്ക് യു ഫോർ ദാറ്റ്. നേഹ, എങ്ങനെ ഉണ്ടായിരുന്നു? My God, most of my points were literally the things that I had also noticed. Shanti has already said, but really all of them are so rooted in their characters, and especially sir, you are like fabulous. Don't you come, and you know, looking at him I felt like getting up and skipping 10 times here and there. And everybody is fabulous acting, but apart from that I really felt for the you know, the state of athletes and the very very important issue that they have raised, and I'm so glad if you can put that in such an entertaining manner and you can, you know, somewhere entwine it and have such a good ending to it. So I think there you guys really, you know, did very well. So good, you know, like really great job guys. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് കൂടി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ശ്വേതജി ഓൺ 30, 24 out of 30. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 84 on 100. Let's make memories by clicking the selfie expert Oppo phone F3. ഇതുപോലുള്ള 1000 മുഖങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. എന്തായാലും അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ സല്യൂട്ട് പറഞ്ഞുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇവിടെ ഇതാ നിർത്തുകയാണ്. എന്തായാലും അടുത്ത തവണ കാണും വരെയും. Till the next time we all meet, this is Oppo Comedy Stars Season 2 powered by Lakshmi Jewelry and winding up. എന്റെ ടൈം വന്നു ചേർന്നാൽ ഭരണ ഞാനെൻ സ്വന്തമാക്കും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്നുവരെ ഒരു കേസ് ഉണ്ടായിട്ടില്ല സാർ.
ആര് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉഗ്രൻ കേസ് കേട്ടുണ്ടായിരുന്നല്ലോ? എടാ പ്രസാദിന്റെ ഭാര്യ പ്രസാദിനെ ഇട്ടിട്ട് പോയിന്, നീ എന്തിനാട്ടാ കുടിക്കുന്നേ? അയ്യോ ചേട്ടാ, ഞാൻ കുടി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്റെ ഭാര്യ എന്നെ ഇട്ടേച്ച് പോകുവാണേൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ? മച്ചാനേ പൈൻ്റെടുക്കണോ ഫുള്ളെടുക്കണടേ, മണിയത്തായി കൈ വിറച്ചിട്ട് പറ്റണില്ലടവേ.